അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഒരിക്കലും കൂടി സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു പ്ലം കേക്കാണ്. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതിൻ്റെ അടുത്തൊരു ബെല്ല് വരും, അത് അമർത്തണം. പിന്നെ റോൾ എന്നുള്ള ഓപ്ഷൻ വരും, അത് അമർത്തണം. എന്നാലാണ് ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കേക്ക് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ആദ്യം ഡ്രൈ ഫ്രൂട്ട്സ് കാണിക്കാം. അതിനായി ഞാനിവിടെ ഉണക്ക മുതിരി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അണ്ടിപ്പരിപ്പ്, ബദാം, പിന്നെ ഈ ഈത്തപ്പഴം മുറിച്ച് ചെറുതായിട്ട് മുറിച്ച് വെച്ചത്, പിന്നെ ചെറീസ് ചെറുതായി മുറിച്ച് വെച്ചത്, പിന്നെ ടൂട്ടി ഫ്രൂട്ടി, ഇതെല്ലാം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കുതിർത്ത് വെക്കാനായിട്ട് നാരങ്ങ ജ്യൂസാണ് എടുക്കുന്നത്. അതെങ്ങനെ എടുക്കുമെന്ന് നോക്കാം. ഞാനിവിടെ രണ്ട് നാരങ്ങ ഒലികളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതിന് നമുക്ക് ജ്യൂസ് എടുക്കാം. ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഈ നാരങ്ങ ഇട്ട് കൊടുത്തിട്ട് ഇത് പിഴിഞ്ഞെടുക്കാം. മിക്സിയിലിട്ട് ജ്യൂസ് അടിക്കണ്ട, അന്നേരം കയ്പ്പ് വരും, കുരു അടിഞ്ഞ് പോയിട്ടുണ്ട്, കഴിച്ചു പോകും. അതുകൊണ്ട് നമുക്കിങ്ങനെ പിഴിഞ്ഞെടുക്കാം. നല്ലോണം അമർത്തി പിഴിഞ്ഞെടുക്കണം. ജ്യൂസ് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ടിട്ട് ഒരു അഞ്ചാറ് മണിക്കൂർ സോക്ക് ചെയ്ത് വെക്കണം. ഇതെല്ലാം കഴുകി വെച്ചതാണ്. ഇങ്ങനെ ഇളക്കി കൊടുക്കും. ഇത് ഫ്രിഡ്ജിലാണ് വെക്കേണ്ടത്. ഒരു ദിവസം വെച്ചാൽ അത് നല്ല, അത് നല്ലോണം കുതിർന്ന് കിട്ടും. ഞാനിപ്പോൾ ഒരു 5 മണിക്കൂർ ഇത് കുതിരാൻ വെക്കാം. എന്നിട്ടാണ് കേക്ക് ഉണ്ടാക്കുന്നത്. നമുക്കിനെ ഫ്രിഡ്ജിൽ വെക്കാം. അങ്ങനെ നമ്മൾ സോക്ക് ചെയ്ത് വെച്ച ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഒരു ദിവസം ആയിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഇന്നലെ കുറച്ച് തിരക്ക് കാരണം ഉണ്ടാക്കിയിട്ടില്ല. ഒരു 5.5 മണിക്കൂർ മതി സോക്ക് ചെയ്യാനേ. ഇനി ഇത് നമുക്ക് അരിച്ചെടുക്കാം. ഇത് ഞാൻ ഇവരെ ഇപ്പൊ വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഇതിലിട്ടിട്ട് അരിച്ചെടുക്കാം. അങ്ങനെ ഡ്രൈ ഫ്രൂട്ട്സ് അരിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഡ്രൈ ഫ്രൂട്ട്സ് നിങ്ങൾക്ക് ആവശ്യത്തിന് കൂട്ടിയും കുറച്ചെല്ലാം എടുക്കാം. ഇതങ്ങോട്ട് മാറ്റി വെക്കാം. ഈ പാത്രത്തിലിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ഇവിടെ ഒരു 1 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നല്ലോണം ഇങ്ങനെ മിക്സ് ചെയ്യണം. ഇത് എന്തിനാണെന്ന് വെച്ചാൽ ഇത് കേക്കിൽ എല്ലായിടത്തും പൊങ്ങി നിൽക്കാൻ വേണ്ടിയിട്ടാണ്. നല്ല അടി പോവും ഫ്രൂട്ട്സ്. ഇതിങ്ങനെ നല്ലോണം മിക്സ് ചെയ്തിട്ട് ഇത് മാറ്റി വെക്കാം. ഇനി നമുക്ക് പഞ്ചസാര കാരമലൈസ് ചെയ്തെടുക്കാം. അതിനായി ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ അരക്കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിങ്ങനെ ഉരുകി വരട്ടെ. ബ്രൗൺ കളറാകുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇങ്ങനെ ഇളക്കണ്ട, ഇളക്കുമ്പോൾ ഇത് കട്ട പോലെ ഇപ്പോൾ അധികം ഇളക്കണ്ട. നല്ലതിന് അതിൽ കിടന്നിട്ടാ ഉരുകി വരട്ടെ. പഞ്ചസാര ഉരുകി വരുന്നുണ്ട്. ഇളക്കി കൊടുക്കാം നല്ലതിന്. ആദ്യം ഫ്ലെയിം കൂട്ടിയിട്ട് ചൂടായി കഴിഞ്ഞാൽ ഞങ്ങൾ ഫ്ലെയിം കുറച്ചിട്ടാണ് ഇത് ഇളക്കേണ്ടത്. അല്ലാണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോവും.
അന്നേരം കേക്ക് കയ്പ്പ് കേക്കിന് കയ്പ്പ് രസമായിപ്പോവും. ഇത് നല്ലോണം ബ്രൗൺ കളറായി വരുന്നുണ്ട്. ഇതിനിളക്കി കൊടുക്കണം. കരിഞ്ഞു പോവാതെ ഇളക്കി കൊടുക്കണം, കരിഞ്ഞു പോവാതെ നോക്കണം. നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ബട്ടർ ചേർക്കുന്നുണ്ട്. ബട്ടർ ചേർക്കണമെന്നില്ല, ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. കാക്കപ്പ വെള്ളാണ് എടുത്തിട്ടുള്ളത്, കുറച്ച് ഒഴിച്ചു കൊടുക്കാം. കാക്കപ്പ വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാം. നല്ലോണം ഇളക്കി കൊടുക്കണം. നിൽക്കുവാണെങ്കിൽ ഫ്ലെയിം ഓഫാക്കിയിട്ട് ഒഴിക്കാം. ഇത് വീണ്ടും കത്തിച്ചാൽ മതി. ഇത് നല്ലോണം ഇങ്ങനെ മിക്സ് ആകുന്ന നേരം ഇളക്കി കൊടുക്കാം. ഇത് നല്ലോണം മിക്സ് ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം. നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് മാറ്റി വെക്കാം. ഞാനിവിടെ കുറച്ച് ഓറഞ്ച് തൊലി ചെറുതായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. അത് നമ്മളിപ്പോൾ കാരമൽസ ചെയ്യുന്ന ചട്ടിയില്ലേ, അതിൽ തന്നെ ഇട്ടിട്ട് ചൂടാക്കി എടുക്കാം. വേണമെങ്കിൽ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് അവിടെ പഞ്ചസാര ഇടുന്നില്ല. അങ്ങനെ ഇത് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഈ നാരങ്ങത്തോലിൻ്റെ ഉള്ളിലുള്ള വെള്ളഭാഗം കളഞ്ഞിട്ടാണ് ഞാൻ ഇതെടുത്തത്. അത് പറയാൻ വിട്ടുപോയി. ഇത് സ്പൂൺ കൊണ്ട് ഞാൻ ചുരണ്ടി എടുത്തിട്ടാണ് മുറിച്ചെടുത്തത്. ഇനി നമുക്ക് അരക്കപ്പ് പഞ്ചസാര പൊടിച്ചെടുക്കാം. ഒരു മിക്സിയിൽ ജാറെടുത്തിട്ടുണ്ട്. അതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു കഷ്ണം പട്ട, 2 ഗ്രാമ്പൂ, 2 ഏലക്കായി, 1 കഷ്ണം ജാതിക്ക ഇതിലിട്ടിട്ട് പൊടിച്ചെടുക്കാം. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കാം. അതിനായി ഞാനിവിടെ 750 ഗ്രാമിൻ്റെ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ ഉപ്പ് എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ എടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ എടുത്തിട്ടുണ്ട്. ഇല്ല നമുക്ക് അരിച്ചെടുക്കാം. ഇത് 2 പ്രാവശ്യം അരിച്ചെടുക്കാം. അരിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് മുട്ട ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു പാത്രത്തിൽ 3 മുട്ട എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഞാൻ അരക്കപ്പ് പഞ്ചസാര നേരത്തെ പൊടിച്ച് വെച്ചതാണ്, ഇത് ഇതിലേക്ക് ചേർത്തത്. പഞ്ചസാര, ഏലക്കായും ഗ്രാമ്പും ജാതിക്കയും കൂടി പൊടിച്ചു വെച്ചതാണ്. ഇത് അടിച്ചെടുത്തിട്ടുണ്ട്. സാധാരണ നമ്മൾ കേക്ക് ഉണ്ടാക്കും പോലെ അധികം ഫ്ലഫി ആണ്ടായി മുട്ട.
കുറച്ച് അടിച്ചാൽ മതി. ഇതിലേക്ക് ഒരു കാക്കപ്പ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നേരത്തെ കരമടി ചെയ്ത് വെച്ച ഇത് ചേർത്തെടുക്കും. നമുക്ക് അടിച്ചെടുക്കാം. ഇത് ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കാം. തനയുമ്പോഴത്തേക്ക് കുറച്ച് ഹാർഡ് ആയിട്ടുണ്ട്. നല്ലോണം ഇതിൽ മിക്സ് ആകാൻ വേണ്ടിയിട്ടാണ് ബീട്രൂട്ട് അടിക്കുന്നത്. നല്ലോണം മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരച്ച് വെച്ച പൊടികൾ ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കുറച്ച് കുറച്ചായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ ഇത് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് സോക്ക് ചെയ്ത് വെച്ച നാരങ്ങൻ്റെ ജ്യൂസ് ഇല്ല, അത് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സ്. ഡ്രൈ ഫ്രൂട്ട്സ് ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ നാരങ്ങ വറുത്ത് വെച്ചിട്ടില്ല, അത് ഇട്ട് കൊടുക്കാം. ചൂടാക്കി വെച്ചത് നാരങ്ങ. ഇത് നല്ലോണം ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ബാറ്റർ ഒഴിക്കാനായിട്ട് ഞാനിവിടെ കേക്കിന് ടിന്നാണ് എടുത്തിട്ടുള്ളത്. ഇത് ബട്ടർ പേപ്പർ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിങ്ങനെ ബ്രഷ് കൊണ്ട് ഇതെടുത്ത് ആക്കി കൊടുക്കാം. ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്കൊന്ന് ടേപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മേലെ നമുക്ക് അണ്ടിപ്പരിപ്പ് വെച്ച് കൊടുക്കാം. അണ്ടിപ്പ് വെച്ചു കൊടുത്തു, അണ്ടിപ്പരിപ്പ് വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മേലെ
കറുത്ത മുന്തിരി ഇട്ട് കൊടുക്കാം. വെച്ചുകൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ബേക്ക് ചെയ്യാൻ വെക്കാം. ഞാനിവിടെ ചെമ്പാണ് എടുത്തിട്ടുള്ളത് നോൺ സ്റ്റിക്കിൻ്റെ. ഇതിലേക്ക് ഒരു സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട്, ഇതിലേക്ക് വെച്ചു കൊടുക്കാം. ഇത് പ്രീ ഹീറ്റ് ചെയ്തിന് ചെമ്പ് 10 മിനിറ്റ്. ഞാനിത് മൂടിക്കൊടുക്കാം. ഇത് 45 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കാം. എന്നിട്ട് ആയിട്ടില്ലെങ്കിൽ കുറച്ച് സമയം കൂടി വെക്കാം. ഇത് 45 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കാം. അങ്ങനെ നമ്മളെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് എന്തിനൊന്ന് നോക്കാം, ഫോർക്ക് കൊണ്ട് കുത്തി നോക്കാം. വെന്തിട്ടുണ്ട്, 50 മിനിറ്റ് ആയിട്ടുണ്ട്. ഇത് ആകാൻ വേണ്ടിയിട്ട് ഇത് ഇതാ തണുക്കാൻ വെക്കാം. അങ്ങനെ നമ്മളെ കേക്ക് തണുത്തിട്ടുണ്ട്. ഇനി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ബട്ടർ പേപ്പർ മാറ്റിക്കൊടുക്കാം. നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക്സ്.